അവൻ കറി കണ്ട് അപ്പം ചോദിക്കാം. പറയടാ എന്റെ മോനെ അടിച്ച്, പറയടാ. ഞാനാ അടിച്ചത്? നീ എന്റെ കുഞ്ഞിനെ അടിക്കും. അപ്പൻ ഒരുപാട് ഇടിയിട്ടിയല്ലേ. ആദ്യത്തെ ഇടി മാത്രം നടുവും പുറത്തിട്ട് കിട്ടി, രണ്ടാമത്തെ ഇവിടെ കിട്ടി, ബാക്കിയൊക്കെ ഞാൻ നെഞ്ചുകൊണ്ട് തടുത്തില്ലടാ. അവരിടിച്ച് ചമ്മന്തിയാക്കണപ്പാ. അവരെ മാത്രല്ല, ഇനി നിന്നെ ഇടിക്കുന്നവരെ ഒക്കെ നീ തോപ്പിക്കണം. അതിനെന്താണ് അപ്പൊ ഒരു വഴി? വഴിന്ന് ചോദിച്ചു കഴിഞ്ഞാ പിന്നെ അങ്ങനെ എങ്ങനെയുണ്ട് മാഷേ, ഇവനെ യേശുദാസ് ആക്കാൻ പറ്റുമോ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഓ ആയിക്കോട്ടെ. മതി ഇനി പാല് കുടിക്കേ. എന്നിട്ട് ഈ നാല് മുട്ട എങ്ങനെ കഴിക്കും? ശബ്ദം നന്നാവട്ടെ. വേണ്ട, അവന് വേണ്ടെങ്കി കൊടുക്കണ്ട. ഇത് പിടിച്ച് കുടിക്കടാ. പറഞ്ഞ മനസ്സിലാവണ്ടേ? അതെങ്ങനെയാ, വയററിയാതെ തീറ്റയും കൊടുക്കും, പ്രായറിയാതെ കുഞ്ഞിനെ രോഗത്തുള്ള എല്ലാ വിദ്യകളും പഠിപ്പിക്കും ചെയ്യും. പഠിപ്പിക്കോടോ, എന്റെ മകനെ ഞാൻ എല്ലാം പഠിപ്പിക്കും, എല്ലാത്തിലും ഞാൻ അവനെ ഒന്നാമനാക്കുകയും ചെയ്യും. അത് തന്നെ. അങ്ങനെ എനിക്ക് സാധിക്കാതെ പോയതല്ല. അതെ, മലബാർ കാറ്ററിംഗ് സർവീസിന്റെ മാനേജർ തോമസ് കുട്ടിയാണ് സംസാരിക്കുന്നത്. ആൽബി ഇവിടെ ഇല്ല, അതൊരു 1000 പ്രാവശ്യം പറഞ്ഞില്ലടോ. വെക്കരോ ഫോൺ അവിടെ. സാർ, കോഴിയുടെ മുട്ടയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. നിനക്ക് മുട്ടയിട്ട് വിരിയിപ്പിച്ച് കോഴി ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ കുറച്ച് സമയം കഴിയട്ടെ. എന്താടോ ഇത്? ചക്ക മാമ്പഴപ്പുളിശ്ശേരിക്ക. മാമ്പഴപ്പുളിശ്ശേരിക്ക് ചക്ക കൊറ. അത് പിന്നെ അയ്യേ, കൊറേ പോത്തന്മാരെ കിട്ടിയിട്ടുണ്ട്. എരിശേരി ഏതാ തലശ്ശേരി ഏതെന്നറിയാൻ പാടില്ലാത്തോമാര്. നിനക്ക് ഞാനിപ്പോ ശരിയാക്കി തരാം. സാർ, നിങ്ങൾ ഇപ്പോൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്, അല്പസമയം കഴിഞ്ഞു വിളിക്കുക. സാറെ, ഈ ഫോണിന് നല്ല റേഞ്ച് ഉണ്ടല്ലോ. റേഞ്ച് ഉണ്ടാ? പറഞ്ഞതുപോലെ ഇതിന് റേഞ്ച് ഉണ്ടല്ലോ. അവിടെ കിടന്ന് തളക്കിട്ടടാ. നിനക്ക് ഞാൻ പറഞ്ഞതിന്റെ സൂത്രം മനസ്സിലായില്ല അല്ലേ? ഇപ്പൊ മനസ്സിലായി. സാർ, കോഴിമുട്ട എവിടെ നിന്നാ വാങ്ങേണ്ടെന്ന് പറഞ്ഞില്ല. സാധാരണ എവിടെ നിന്ന് എടുക്കാറുള്ളത്? കോയമ്പത്തൂർ. അപ്പൊ അവിടെ നിന്ന് എടുക്കാൻ എന്തിനാ എന്റെ പിന്നാലെ കിടന്ന് നടക്കണേ? പോടോ. ഇതെന്താ മത്തങ്ങ? മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ. മാമ്പഴപ്പുളിശ്ശേരിക്ക് മത്തങ്ങ ഉണ്ടാക്കാ. കത്തിങ്ങനെ എടുത്തവനെ ഒന്നും കൊല്ലട്ടെ. നിങ്ങൾ വിളിക്കുന്ന ആൽബി ഇപ്പോൾ പരിധിക്ക് പുറത്താണ്, അല്പസമയം കഴിഞ്ഞ് വിളിക്കടാ പന്നി. അതെടാ, ഞാൻ തന്നെയാടാ തോമസ്. വെക്കട ഫോൺ അവിടെ. ഹോ, അവന്റെ ഫോണങ്ങ കിട്ടിയിരുന്നെങ്കിൽ സാമ്പാറിലേക്ക് എടുത്ത് രോറ്റ വീക്ക് വീക്കായിരുന്നു. ഈ പട്ടന്മാർക്ക് എന്ത് ഇവിടെ കാര്യം? ആരായി തോമസ് കുട്ടി? ഞാനാ. ഞാൻ രാമനാഥൻ. ഗ്ലാഡ് മീറ്റ് യു. ഒന്നിങ് വന്നെ. എന്താ വിശേഷിച്ച് സ്വാമിമാരെ? ഒക്കെ പറയാം. ഈ കിട്ടിയ നല്ല എന്തിനാണ് മനസ്സിലായോ? എനിക്കിപ്പോ എല്ലാം മനസ്സിലായി പട്ടു ചേട്ട. പൂണൂല് കല്യാണത്തിന് വിളമ്പേണ്ട സാമ്പാറിനും ചോറിനും പകരം നിങ്ങളുടെ വീട്ടിലെത്തിയത് ചിക്കൻ ബിരിയാണിയാണ് അല്ലേ? സോറി ചേട്ടാറിയോ? നിങ്ങളറിയോ? ആരാ തോമസ്? ഞാനാ. നിങ്ങളാ ക്രിസ്ത്യാനികളുടെ കല്യാണ വീട്ടിൽ നിന്ന് വരുന്നവരല്ലേ? ആ, എന്നാ നിങ്ങളൊന്ന് മാറിന്നേ. ഇവരുടെ കഴിഞ്ഞതാ ഇതവിടെയെന്ന സ്ഥലം. ഇവിടെ വന്നിട്ട് ചെയ്യാ നമുക്ക്. വാ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, കാര്യം എനിക്ക് പിടികിട്ടി. ഞാൻ കൃതാർത്ഥനാ. നിങ്ങളുടെ കല്യാണ സദ്യക്ക് എത്തിക്കേണ്ട ചിക്കൻ ബിരിയാണിക്ക് പകരം നിങ്ങളുടെ വീട്ടിലെത്തിയത് സാമ്പാറും ചോറുമാണ്. എനിക്കതിൽ ദുഃഖമുണ്ട്. ചേട്ടന്മാരും കിടുവാ. എനിക്ക് തീരെ വയ്യ.
നിങ്ങളുടെ ചിക്കൻ ബിരിയാണി ദേ ഈ പട്ടിണി ചേട്ടന്മാരുടെ വീട്ടിലുണ്ട്, നിങ്ങളുടെ സാമ്പാറും ചോറും ഈ ക്രിസ്ത്യാനി ചേട്ടന്റെ വീട്ടിലുണ്ട്. അത് എത്രയും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണോന്ന്. എന്തിനാ ചേഞ്ച് ചെയ്യണേ, നിങ്ങളുടെ വീടുകൾ തമ്മിൽ ഒരു മതിലിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. ചിക്കൻ ബിരിയാണി കഴിക്കേണ്ട ചേട്ടന്മാരെ ഈ പട്ടിണി ചേട്ടന്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കാം, സാമ്പാറും ചോറും കഴിക്കേണ്ട ചേട്ടന്മാരെ ഈ ക്രിസ്ത്യാനി ചേട്ടന്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കാം. അതല്ലേ മത സൗഹാർദ്ദം. അപ്പൊ ചെല്ല് ചെല്ല് ചെല്ല്. ഒരു മിനിറ്റ് എന്തോ പറയാൻ മറന്നു, അതൊന്നും എല്ലാവരും വന്നേ എന്നോ വന്നേ. അതെ, കൈക്ക് ബലുണ്ടെന്ന് കരുതി ആരെയും ഇങ്ങനെ ഇട്ടിക്കരുതടാ കള്ളപ്പന്നികളെ. എന്റെ ദൈവേ, ദേ അടുത്ത കുരിശ് വരുന്നു. ഹലോ. അതെ, എത്രയും പെട്ടെന്ന് രാജിവെക്കാൻ പോണ മാനേജർ തോമസ് കുട്ടിയാണ് സംസാരിക്കുന്നത്. എന്റെ സാറെ, ഞാൻ പറഞ്ഞില്ലേ അവരെവിടെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. മകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായി രണ്ടു ദിവസം മുമ്പ് പോയത് അപ്പനും മോനും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇറങ്ങിയോ? ഇത് ഞാൻ പണ്ട് തല്ലുണ്ടാക്കിയ ബാറല്ലേ. അതെ, അതുകൊണ്ടല്ലേ അപ്പനെ പെട്ടിക്കാത്തിട്ട് പൂട്ടിക്കൊള്ളുന്നു. ദേ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ? ഇല്ലടാ, ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല, ഉറപ്പ്. വണ്ടി വിട്ടു. നല്ല ബ്രാൻഡിയുടെ മണം. വണ്ടി ഇവിടെ തന്നെ പാർക്ക് ചെയ്തേക്ക്, വീണ്ടും ആവശ്യം വരും. ഓ, ഇവിടെ എന്താ വേണ്ടേ സർ? ഇമ്പോർട്ടന്റ് തിങ്സ് ഇല്ലേ? ഉണ്ട്. ജോണി വാത്തർ ബ്ലാക്ക് ലേബിൾ, ഒരു സ്മോളും ഒരു ബിയർ. ഓ, എനിക്ക് സ്മോൾ വേണ്ട, ലാർജ് മതി. കുളിക്കാനൊന്നും അല്ലല്ലോ, കുടിക്കാനല്ലേ, അത് മതി. വേഗം വേണേ. ഓക്കെ സർ. ഞാൻ ഓപ്പൺ ചെയ്തോളാം, ഞാൻ ഓപ്പൺ ചെയ്തോളാം. ഓക്കെ സർ. വേണാട്ടെ, വേഗം ഒഴിക്കടാ. മതി 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 മതി. ആക്രാന്തം കാണിക്കാതെ, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കിടന്നുണ്ടാക്കിയ അലമ്പൊക്കെ അറിയാലോ. ഞാൻ തുള്ളി 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 തുള്ളി. ആ വേണ്ടെങ്കി വേണ്ട. ഉണ്ടല്ലോ, മൊത്തത്തിലെടുത്ത് തിന്നേക്കരുത്, ഇന്നൊന്നും കഴിക്കാൻ പറ്റില്ല. അതെ, ഞാനൊന്ന് ടോയ്ലറ്റിൽ പോട്ട് പെട്ടെന്ന് വരാം. പയ്യ വന്നാ മതി. ഓ മതി 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 മതി, ധാരാളം. ഇവന് ഞാൻ ഏത് നഴ്സറിയിലാ പഠിക്കുന്നതെന്ന് അറിയണം, അറിയിച്ചു കൊടുത്താ. സോറി, എന്താ? ഞാനിപ്പൊ ഇറങ്ങുന്നില്ല. ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞത്? ഞാൻ വന്നേക്കാം. അങ്ങനെ നാണം കെടാൻ മാത്രമേ എന്താ ഉള്ളെന്ന് എനിക്ക് അറിയാമല്ലോ. ഇവിടെ നിൽക്ക്. അപ്പനേ, അപ്പനെ വിശ്വസിക്കാൻ കൊള്ളാത്തവനാ. ആ ബാറിൽ കയറുന്നതിന് ഒരു 1000 തവണ ഞാൻ പറഞ്ഞതല്ലേ വെള്ളം പിടിച്ച് പ്രശ്നം ഉണ്ടാക്കരുത്. എന്നിട്ട് ഇടി തുടങ്ങാൻ നേരത്തെ അപ്പനങ്ങ് മുങ്ങിയില്ലേ? ദുഷ്ടനാണപ്പൻ, ദുഷ്ടൻ. ഒരപ്പനല്ലേ ഉള്ളൂ എന്ന് കരുതി ഓമനിച്ച് ലാളിച്ചെന്താ ഈ നെഞ്ചിലെ ചൂട് തന്ന് വളർത്തിയതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഒന്നേ ഉള്ളെങ്കിലും ഒലക്കി കടിച്ച് വളർത്തണമെന്നാണല്ലോ ചൊല്ല്. അത് ചെയ്യാതെ അപ്പനെ സർവ്വസ്വാതന്ത്ര്യം തന്നാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം. എനിക്ക് സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരൻ. അങ്ങനെ വല്ല ആയിരുന്നെങ്കിൽ അപ്പനെ ഞാൻ വെട്ടി വെച്ച് കൊന്നേനെ. വെറുതെയല്ല ദൈവം അപ്പനെ പൊക്കം തരാതിരുന്നത്. എന്തിടാന്ന്? എന്റെ ഈ കൈ വീണുണ്ടല്ലോ, 7 ദിവസം കഴിഞ്ഞ് നീ ആശുപത്രിയിൽ ഇരുന്നേക്കു. അപ്പനാര് ഭീമൻ? എത്തിയോ? പുറത്ത് കടിപിടി കൂടുന്ന ശബ്ദം കേട്ടപ്പോഴേ തോന്നി അപ്പനും മോനും എത്തിന്ന്. അല്ല, സാധാരണ ടൂറ് കഴിഞ്ഞ് വരുമ്പോ അപ്പന്റെയും മോന്റെ കയ്യിലും കാലിലും കെട്ടൊക്കെ കാണുമല്ലോ. ഈ പ്രാവശ്യം അതൊന്നും ഇല്ല. ഈ പ്രാവശ്യം മൂക്കിൽ പഞ്ഞി വെച്ചാ വരേണ്ടിയിരുന്നത്. ഭാഗ്യം കൊണ്ടാ ബാറിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഓ, അപ്പൊ ഇത്തവണയും തല്ലുണ്ടാക്കി. എല്ലാത്തിനും കാരണം ഈ അപ്പനാണ്. വളരും തോറും അപ്പന്റെ കുരുത്തക്കെട് കൂടിക്കൂടിയല്ലേ വരുന്നത്. വളർന്നു എന്ന് പറയാൻ നിന്റെ അപ്പൻ 6 അടി ഒന്നും വളർന്നില്ലല്ലോ. ജനിച്ചപ്പോ എത്ര ഉണ്ടായിരുന്നു? അത്രയും തന്നെ ഉള്ളു ഇപ്പോഴും. പോകാൻ തന്നെയാ വന്നത്. അത് നിങ്ങൾ വന്നിട്ടാകാമെന്ന് കരുതി. മോനെ, ഇത് ഐശ്വര്യായിട്ട് അങ്ങ് പിടിച്ചേ. എന്തത്? എന്റെ രാജി കത്ത. ഓ, തയ്യക്കാരി രാജി. അവൾ കത്ത് വായിച്ചോ? ഓ, രാജി എന്ന് പറഞ്ഞപ്പോ നിന്റെ അപ്പന്റെ ചുണ്ടിൽ തേനൊലിക്കണ കണ്ട. ഈ സാധനത്തിന് ഇവിടുന്ന് വിളിച്ചോണ്ട് പോണ്ട, അല്ലെങ്കിൽ ഞാൻ വല്ല കാക്കയ്ക്ക് എറിഞ്ഞു കൊടുക്കും.
അയ്യോ, ഇത്രക്ക് പ്രശ്നം ഉണ്ടാവാൻ ഇവിടെ എന്താ സംഭവിച്ചത്? എനിക്കിനി നാട്ടുകാരുടെ ഇടി കൊള്ളാൻ വയ്യ. ഒരു ദിവസം പട്ടന്മാരുടെ ഇടി, അത് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ഇടി, അങ്ങനെ ജാതി മാറി ഇടി കൊള്ളാൻ എനിക്ക് വയ്യ. എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഗോവയിൽ നിന്ന് നല്ല ഫെനി കൊണ്ടുണ്ട്. പനിയാ? പന്നി പനിയാ? അതൊന്നും അല്ല, ഫെനി ഫെനി. ഓഫീസിൽ പോയി വന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു ഈരണ്ടെണ്ണ അടിച്ചിട്ട് തോമസ് ചേട്ടന് ഈ പ്രശ്നത്തിന് നമ്മൾ പരിഹാരം ഉണ്ടാക്കുന്നു. വാ വാ. അതെ, സ്കൂള് വിട്ട് പെൺകുട്ടികൾ പോണ നേരാണ്, വെറുതെ എനിക്ക് ചീത്തപ്പേരുണ്ടാക്കരുത്. മന്ദ, അവനറിയില്ലല്ലോ ഞാൻ ടീച്ചർമാരെ നോക്കുന്നെന്ന്. മുതലാളി, നിന്റെ അടിയിലെങ്ങാനും ഉണ്ടോ? അടയ്ക്കാവനായിരുന്നു കാണായിരുന്നു, ഇതിപ്പോ അടയ്ക്കായിപ്പോയില്ലേ മുതലാളി? ഈ കരീന കപൂറിന് ഇത്രേ സൗന്ദര്യമുണ്ടോ? ഹാ, സേഫ് അലിഖാന്റെ ഭാഗ്യം. അടയ്ക്കേടെ അത്രേ ഉള്ളൂ, എന്താ രാജാവിനെ പുലയില് ജീവിക്കുന്നത്? അകത്ത് കാണാത്തപ്പോഴേ ഞാൻ കരുതി ഇവിടെ കാണുമെന്ന്. ഈ കടൽക്കരയിരുന്ന് വെയിലുള്ള എന്നെ വല്ല കാര്യം ഉണ്ടായിരുന്നു മുതലാളി? അല്ല, ഈ പൂളിന്റെ കരയിൽ ഇരുന്ന് വെയിലുള്ള എന്നെ വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന്. താനിത് എവിടെയായിരുന്നു? വന്നപ്പോ മുതൽ ഞാൻ തന്നെ അന്വേഷിക്കാം. മുതലാളിക്ക് അറിയോ, വീട്ടുകാരിക്ക് ഇഷ്ടമല്ലെങ്കിലും ഞാൻ ഈ പണിക്ക് വരുന്നത് മുതലാളികളുള്ള സ്നേഹം കൊണ്ടാ. പിന്നെ ഞാനിവിടുത്തെ ഡ്രൈവർ മാത്രമല്ലല്ലോ, വണ്ടിയുടെ കാര്യം നോക്കണം, ഓഫീസിലെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം. അത് പോട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു മുതലാളി ഗോവൻ ട്രിപ്പ്? കലക്കി എന്റെ പ്രേമ. പെണ്ണുങ്ങളെ കാണും, നല്ല പൂവമ്പഴം പോലിരിക്കും, നല്ല ചൊക ചൊക ചൊകാന്ന്. എന്നിട്ട് ഏതെങ്കിലും പൂവമ്പഴത്തിന് മുതലാളി? എവിടെ, ആൽബി കൂടെ ഉണ്ടായിരുന്നോണ്ട് ഒരു കാര്യം നടന്നില്ലേ. ഒരു ദിവസം നമുക്കൊന്ന് പോയി അടിച്ച് പൊളിക്കണം. പൊക്കം കുറഞ്ഞവർക്ക് അവിടെ നല്ല മാർക്കറ്റാ. ഈശ്വര ഓമനെ, ഓമനെ, ഓ ചേട്ടൻ എന്നെ വിളിച്ചോ? അപ്പവും മുട്ടക്കറി. ഈ ചേട്ടന്റെ സ്നേഹം കാണുമ്പോ നിന്നെ പോലെ നിന്റെ അയൽക്കാരിയെ സ്നേഹിക്കണം എന്നല്ലേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലേ ഓമനെ? ചേട്ടാ, ഞാൻ ഇന്നാള് ചോദിച്ച സാധനം തന്നില്ല. എന്ത്? ബദാം. ഓ, അതായിരുന്നു, അതാ ആൽബിയുടെ തലമാരയുടെ പൊക്കത്തി വെച്ചേക്ക്, എനിക്ക് എത്തത്തില്ല. പിന്നെ നമ്മുടെ ആ തങ്കമണി ഇത്തിരി പഞ്ചസാരയും തേയിലയും ചോദിച്ചു, ആൽബി പോയിട്ട് വന്നാ മതി എന്ന് പറയണം. ഓ, അവക്കൊന്നും കൊടുക്കണ്ട, അവളൊക്കെ ചേട്ടനെ പറ്റിക്ക. കർത്താവേ, ആൽബി ഓടിക്കോ. ഓമനെ, ഇന്നും കിസ് തന്നില്ല, ഇന്നും ഫ്ലൈ കിസ്സോ. നാശം പിടിക്കാൻ കൊടുത്ത അപ്പവും മുട്ടക്കറി വേസ്റ്റായി. ഇവിടെ നിന്ന് അപ്പവും മുട്ടക്കറി എവിടെ? അപ്പ, ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് പോയ അപ്പവും മുട്ടക്കറി എവിടെയെന്ന്? അപ്പ, ഞാൻ അങ്ങോട്ട് വരണോ അല്ലെങ്കിൽ വരുന്നോ? ഞാൻ വരാം. അത് ഞാനേ അപ്പുറത്തെ വീട്ടിലെ ഓമനയ്ക്ക് കൊടുത്തു. പാവം, രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലടാ. ഓമനെ ആര്? അപ്പന്റെ കാമുകിയോ? എന്റെ കർത്താവ്, ഇനി ഞാൻ എന്ത് കഴിക്കും? അത് മോനെ, ആൽബി, ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ, ആ മതിലൊന്ന് പൊക്കിക്കെട്ട് പൊക്കിക്കെട്ട്. അപ്പൊ നീ എന്താ പറഞ്ഞ? കാറ്റ് വരട്ടെ, കാറ്റ് വരട്ടെ. എനിക്കൊരു സത്യം ഇപ്പൊ അറിയണം. എലി വീണ് ചത്തൊന്നും പറഞ്ഞ അന്ന് ഒരു അരച്ചാ കരി എടുത്ത് അപ്പം കളഞ്ഞതേ ആ ഓമനക്കല്ലേ കൊടുത്തത്? അത് പിന്നെ ഞാൻ അതിലെന്താടാ ഇത്ര സംശയം? ഇവിടുന്ന് അരിയും പഞ്ചസാരയും അപ്പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് അവിടുന്ന് പ്രണയം ഇങ്ങോട്ടും ഇമ്പോർട്ട് ചെയ്തു, അതല്ലേ അപ്പന്റെ പരിപാടി? വിശന്നിട്ട് വയ്യ, തോമസേട്ടാ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. ആ അതെ, ഞങ്ങൾ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഈ വീട് ഇവിടെ ഉണ്ടാവോ? അത് ഓമനക്ക് എഴുതി കൊടുക്കോ. ഒരു ഉണക്ക കാമുകൻ, ഇത്ര പ്രായമായില്ലടോ. മോനം പോയി. പുതിയ അരിയാണ് സാർ, ആദ്യമായിട്ടാണ് നമ്മളിത് വെക്കുന്നത്. ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതിയേ. ശരി സാർ. ആ ഇതിലൊന്ന് സൈൻ ചെയ്ത്. കള്ളക്കണക്കൊന്നും അല്ലല്ലോ. അതെ, അങ്ങനെയാണല്ലോ, ഞാൻ 3 ഏക്കർ സ്ഥലവും 4 ബെൻസും വാങ്ങിയത്. ഒപ്പിടറാ. ഇതേതാ ഈ 10,000? ഓർഫനേജിലേക്ക് കൊടുക്കാൻ വേണ്ടി നിന്റെ അപ്പൻ മേടിച്ചതാ. അപ്പന്റെ ദാനം കൊടുക്കൽ കുറച്ച് കൂടുന്നുണ്ട്. ഒന്ന് രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ചപ്പോ. ഉം
ആരാടാ ഈ ബിരിയാണി വെച്ചേ? ഞാനാ മുതലാളി. ഇതിന് ഉപ്പ് കുറവാടാ. ഉപ്പോ? രണ്ടുപിടി ഉപ്പോട് ഉറപ്പോട്ടെ. സംശയിക്കണ്ട, പട്ടിയേക്കാൾ ക്രാണശക്തിയുള്ള മൂക്കായത്. അല്ല, ഞാനൊരു ഉപമ പറഞ്ഞേ ഉള്ളൂ. എന്താ കുറഞ്ഞു പോയോ? തന്റെ പൊക്കത്തിന് ഇത്രയും ഉപമ മതി. വന്നേ എന്നെ അല്ല നിന്നെ. പത്ത് മുപ്പത്തഞ്ച് കൊല്ലക്കാലം എന്റെ കൂടെ നടന്നിട്ട് എന്റെ എന്തെങ്കിലും ഒരു കുടം നിനക്ക് കിട്ടിയോടാ? ഫോട്ടോ ഷൂട്ട് ഇട്ടുകൊണ്ട് നടന്നാലൊന്നും പാചക മുതലാളി ആകത്തില്ല. ഉണ്ടാക്കി കൊടുത്തുവിടുന്ന സാധനത്തിന്റെ ഉപ്പും മുളകും കണ്ടുപിടിക്കാനുള്ള വയസ്സങ്കാലത്ത് നാടാവില്ലടോ. അധികം ചിരിയും കൈയും കലാശം ഒന്നും വേണ്ട, എല്ലാം കണ്ടോണ്ട് താഴെ ഒരുത്ത നിപ്പുണ്ട്. കേട്ടോടി പാചകക്കാരി, ഇതാണ് പിടിച്ചേ. വേണ്ട, എന്റെ നിർത്തിയ എന്റെ ഗ്ലാസ് കൊണ്ടുവന്നിട്ടുണ്ട്. സത്യം പറ, നീ മദ്യത്തിൽ വിഷം കലർത്തിയിട്ടുണ്ട്. ഏയ് ഇല്ല. പിന്നെ എന്തിനാടാ ഇത്ര സന്തോഷത്തിൽ ഞങ്ങക്ക് തരണത്? പിന്നെ ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാ തുറന്നു പറയടാ. അത് പിന്നെ ഞാനൊരു പെണ്ണിനെ കേറി പിടിച്ച കേറി പിടിച്ചൊന്നുമില്ല, ഒരു പെണ്ണിനെ എനിക്ക് ഇഷ്ടായി എന്ന് പറയായിരുന്നു. അപ്പൻ ഇപ്പോഴാടാ സന്തോഷമായിരുന്നു? അതൊന്നും ചോദിച്ചാ എനിക്ക് അറിയില്ല തോമസേട്ടാ. ആകെ ഞാൻ അവളെ ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. അവസാനമായി കണ്ടത് ഇന്ന് രാവിലെ പനമ്പിണി നടന്നു. കണ്ടപ്പോഴേ കേറിയൊക്കെ പരിചയപ്പെടാൻ പാടില്ലായിരുന്നു. അതെങ്ങനെയാ, ഞാൻ ആ നശിച്ച ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് കിടക്കായിരുന്നില്ലേ? ഇതാണ് പെണ്ണ്. നീ ഇവിടെ ആദ്യം ഇവിടെ കല്യാൺ സിൽക്സ് വേഷം, ചുരിദാർ നിറം മഞ്ഞ, കൊള്ളാം. ഐശ്വര്യത്തിന്റെ നിറമാണ് മഞ്ഞ. ആ നിറത്തിൽ നീ ആദ്യം അവളെ കണ്ട സ്ഥിതിക്ക് ആ കുട്ടി നിനക്കുള്ളത് തന്നെയാ. ആ കുട്ടിയെ മുതലാളിയെ നോക്കി ചിരിച്ചാലോ? ആ കുട്ടി ചിരിക്കില്ല എന്ന് എന്റെ മനസ്സ് പറയുന്നു. അങ്ങനെ ഉറപ്പ് പറയരുത്. വിശ്വസിക്കാൻ പറ്റാത്ത രണ്ട് സാധനങ്ങളെ ഈ ലോകത്തുള്ളൂ, ഒന്ന് പെണ്ണ്, മറ്റത് ചെക്ക്. രണ്ടും എപ്പോ വേണമെങ്കിലും ബൗൺസ് ആവാം. ഈ ചെക്ക് ബൗൺസ് ആവില്ല. ആദ്യം തന്നെ അവൾക്ക് നിന്നെ ഇഷ്ടമാണോ എന്നറിയ. അതിന് ഞാനിനി അവളെ എവിടെ നിന്ന് തപ്പി കണ്ടുപിടിക്കും? അതിനൊക്കെ വഴിയുണ്ട്. നീ ഒരുന്നോഴിച്ചേ, നീ എവിടെ വെച്ച അവളെ കണ്ടത്? പനമ്പള്ളി നഗറിൽ വെച്ച്. അപ്പൊ പനമ്പള്ളി നഗറിലുള്ള ഏതെങ്കിലും ഓഫീസിലായിരിക്കും അവള് വർക്ക് ചെയ്യുന്നത്. നാളെ തന്നെ നമ്മൾ എല്ലാരും കൂടി ആ പ്രദേശം മുഴുവൻ അരിച്ചു പറക്കുന്നു. ഓക്കെ ഓക്കെ. ഗുരുവായൂർ കേശവം ചെരിഞ്ഞു. ഈ ലഗേജ് എടുത്ത് അകത്തോണ്ട് വെച്ച്. എടാ, 5 മണി കഴിഞ്ഞു, അവൾ എത്തിയില്ലല്ലോ. കർത്താവേ, അവളിനി നാട്ടുകാരി അല്ലേ? ദേ വരുന്ന മഞ്ഞ ചുരിദാർ. അതൊന്നും അല്ല. അല്ലേ അപ്പാ, വരണു. ആ കൊച്ചു തള്ളേ, അതൊന്നും അല്ലെന്ന്. ദാ നീല ചുരിദാർ ഇട്ട് പോണു. കണ്ണ് കണ്ടൂടെ? കണ്ടു കണ്ടു. ദാ കറുത്ത ചത്തിട്ട് ദാ ചെക്കൻ്റെ പുറത്ത്. മോനെ, നിന്റെ സെലക്ഷൻ കലക്കിട്ടാ, നിനക്ക് 100 മാർക്ക്. എത്രയല്ലേ? അത് ഞാൻ നിനക്ക് വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞുതരാം എത്രയല്ലാന്ന് കേട്ടാ. ഇതത്ര പന്തിയായിട്ട് തോന്നുന്നില്ല. ആൽബി, അവളുടെ റൂട്ട് അത്ര ശരിയല്ലല്ലോ. ഏയ്, നിങ്ങൾ വിചാരിക്കുന്ന പോലൊരു കാമുകനൊന്നും ആയിരിക്കില്ല. കാക്ക കൊത്താത്ത മാങ്ങിണ്ട മോനെ. എന്റെ വായുനൂലും പറഞ്ഞാണ്ടല്ലോ. അവളവന്റെ കാറി കയറി പോണു. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയായില്ലേ? ഒന്നും പിണ്ടായിരിക്കുന്നുണ്ടോ? നോക്കിയിരിക്കാതെ വണ്ടി പറയാ. ആൽബി, ഞാനൊരു സത്യം പറയട്ടെ. ഞാൻ കല്യാണം കഴിക്കാത്ത എന്താണെന്ന് നിനക്കറിയോ? നല്ല മാപ്പിളച്ചുകളെ കിട്ടാത്തോണ്ട്. എന്റെ വല്യപ്പനാ പറഞ്ഞത് കാക്ക കൊത്താത്ത മാങ്ങി ഉണ്ടാവില്ല.
അയാളിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ? എന്തിനാ? അല്ല, ആയിക്കിട്ട് രണ്ടെണ്ണം കൊടുക്കാനാ. മരിച്ചിട്ട് 10-20 കൊല്ലായി. ആരെങ്കിലും തല്ലി കൊന്നതായിരിക്കും. അത് നിന്റെ അച്ഛനെ. ദേ അവരുടെ വണ്ടി ഒതുക്കി. നിർത്തറ, നിർത്ത, നിർത്ത. അപ്പോ അവൾ ഈ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അവര് തമ്മിലുള്ള ബന്ധം എന്താണെന്നൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ. കുഞ്ഞു വിചാരിക്കുന്ന മാതിരി ബന്ധമൊന്നും ഉണ്ടാവില്ല, വല്ല അവിഹിത ബന്ധമായിരിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, കാക്ക കൊത്താത്ത മാങ്ങ. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. എന്ത്? അവൻ ചിട്ടിക്കാരനാ. ചിട്ടിക്കാരനോ? ആ, അവളുടെ അമ്മയ്ക്ക് ക്യാൻസർ ആയിപ്പോ ഇവന്റെ കയ്യിൽ നിന്നാണ് കാശ് മേടിച്ചത്. അതിപ്പോ ഗഡുക്കളായിട്ട് അവൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഇവളുടെ അമ്മ കോപ്പറേറ്റ്. ആൽബി, തൽക്കാലം നീ ഈ കുട്ടിയുടെ കാര്യത്തിൽ നേരിട്ട് ഇടപെടണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത്? അതൊക്കെ നീ കണ്ടോടാ. ആന്റി, ദേ ഇവിടെ ഇവിടെ. ദാ. എന്താ? ലവ് ലെറ്ററാ. ആ വണ്ടിയിലിരിക്കുന്ന സുന്ദരനായ അങ്കിള് തന്നു. നല്ല അങ്കിള് ആന്റി. ആന്റിനെ പൊന്നുപോലെ നോക്കൂ. എന്താ മോന്റെ പേര്? കുഞ്ചുമോൻ കെ ബി. എന്റെ വീടിന്റെ അടുത്ത അങ്കിളിന്റെ വീട്. പാവ അങ്കിളാ. എന്റെ പേര് ആൽബി. എന്തായി? എനിക്ക് കുട്ടി ഇഷ്ട. കുട്ടിക്ക് എന്നെ ഇഷ്ടമായെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. ആന്റി ഒന്നും പറഞ്ഞില്ല. അയ്യോ, അങ്കിളിനോട് മോൻ പറയണം, ഇലക്ട്രോ പരിപാടി ഒക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആണെന്ന് പറയാം. ഇനി വേറെ വല്ല നമ്പർ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറയും. ചെല്ല ഓട്ടോ. ലെറ്റർ എങ്ങോട്ടാ? കടവന്തരം. വരുന്നതാ. ഈ ലെറ്റർ പരിപാടി വേണ്ടാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ. അപ്പന്റെ ഒരു ഉണക്ക ബുദ്ധിയും ഒരാളിഞ്ഞ മേക്കപ്പും. എടാ, നീ വിചാരിക്കുന്ന പോലല്ല. അവൾക്ക് നിന്നോട് എന്തോ ഒരു താല്പര്യമുണ്ട്. എന്നിട്ടാണല്ലോ അവളെ ലെറ്റർ ചുരുട്ടി കളഞ്ഞത്. എടാ, ഇഷ്ടമല്ലായിരുന്നെങ്കിൽ അവൾ എന്നെ ചുരുട്ടി കൂട്ടി കളഞ്ഞേനെ. പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്ത് പ്രശ്നം? ആ ചിട്ടിക്കാരൻ, അവനെ കണ്ടിട്ട് ഒരു വെറും ചിട്ടിക്കാരനാണെന്ന് തോന്നില്ല. നീ പേടിക്കണ്ട, അവനെ ഞാൻ ചുരുട്ടിക്കോളാം. സത്യം പറയാലോ, ഈ വസ്തു ബ്രോക്കർ രംഗത്ത് എന്നെ പോലെ അറിവും കൃത്യനിഷ്ഠതയും വേറെ ആർക്കുമില്ല. സ്ട്രെയിറ്റ് ഫോർവേഡ്. നേരെ വാ, വളഞ്ഞു പോ. നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാണെന്ന് ഇവിടെ അത്രയും. എറണാകുളത്തിന് ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ കൊടുക്കാനായിട്ട്. ഇവിടുന്ന് നേരെ. ഇത് എത്ര ഏക്കറാന്ന് പറഞ്ഞു? ഇത് 10 ഏക്കർ തികച്ചുണ്ട്. ആ പിന്നെ കമ്മീഷൻ 3% 10 പൈസ കുറയില്ല. നിങ്ങളുടെ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോളണം. നമ്മൾ ഈ 3% 37 പേര് വീതിച്ചെടുക്കാനുള്ളത്. കേട്ടല്ലോ, ആദ്യം കച്ചവടം നടക്കട്ടെ. അല്ല, നടന്നു കഴിഞ്ഞിട്ട് പിന്നെ കണസാ ഉണസാ പറയരുതല്ലോ. അതെ, സെന്റിന് എന്ത് വില വരും? സെന്റിന് വന്നിട്ട്. അതെ, ഒരു മിനിറ്റ്. ഇതിന്റെ മെയിൻ ബ്രോക്കർ വേറൊരാളുണ്ട്, ഞാൻ ഒന്ന് വിളിച്ചു വെച്ചിട്ട് പറയാം. ഹലോ. അതെ, ബഷീറാണ്. ആ സ്ഥലോ? ഒരു സെക്കൻഡ്, ഇപ്പൊ പറയാം. ഒരു സെക്കൻഡ്, ഇപ്പൊ പറയാം. നടക്കൂ. ആ കാതറെ, എന്താണ് വെച്ചു? ഏത്? ആ വാട്ടർ ഫ്രണ്ടേച്ചോ. ഒരു സെക്കൻഡ്, ഇപ്പൊ പറയാം. അതെ, റഷീദാണ്. അത് കച്ചവടമായിട്ട് 6 മാസമായല്ലോ. ഓ, അത് ശരി, ഞാൻ പിന്നെ വിളിക്കടാ. അതെ, സെന്റിന് 35,000 രൂപ ഉള്ളു. ആണോ? പക്ഷെ കച്ചവടം നടന്നു. അതെ, റെഡി ക്യാഷാ. പെട്ടെന്ന് നടക്കുന്ന വല്ല കേസും ഉണ്ടോ? പെട്ടെന്ന് നടക്കാനുള്ള ഉണ്ട്. നമ്മുടെ കല്ലൂർ സ്റ്റേഡിയം ഒരു ബ്ലോക്കും ഇല്ല, ട്രാഫിക്കേ ഇല്ല. പെട്ടെന്ന് വേണമെങ്കിലും നടക്കാം, പതിവ് വേണമെങ്കിലും നടക്കാം. അഥവാ 2 ദിവസം അവിടെ കിടന്ന് ഉറങ്ങിയാലും ഒരു കുഴപ്പമില്ല. അങ്ങനെ പോയാലേ എനിക്ക് ഈ സ്ഥലം പരിചയമില്ല. പെട്ടെന്ന് വിട്ട ഒരു സ്ഥലമുണ്ട്, ലേശം മണ്ണിട്ട് നടത്തിയാ മതി. ഞാനും കൂടെ വരാം. അല്ല, എനിക്ക് വരാൻ വേറെ വണ്ടിയില്ല. എന്ന് കണ്ടല്ലോ, ആള് നിക്കന്നേ, എനിക്ക് ഏറെയൊന്നും പറഞ്ഞില്ല. ഇനി അവൻ ആ പെണ്ണിന്റെ പുറകെ നടക്കരുത്. അത് ഞങ്ങൾ ഏറ്റു. ഹലോ, ഹലോ, ഹലോ. ഞാൻ സ്ഥലം വല്ലതും വേണോ? വേണം, വേണം. എന്തോരം വേണ്ടി വരും? ഞങ്ങൾക്ക് ഈ ഏരിയ മുഴുവനും വേണ്ടി. അയ്യോ, ഏരിയ മുഴുവനും കിട്ടില്ല. മാക്സിമം കച്ചവടം നടന്നു. ബാക്കി
നല്ല പയ്യന സിസ്റ്റർ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചോളൂ. റോഡ് റോളർ കയറി ഇറങ്ങിയതുപോലെ ആയി ശരീരം. എന്ത് പറ്റിയതാ? ഭൂമാഫിയക്കാരുടെ അറ്റാക്ക. എന്റെ എബ്രഹാം ലിങ്കൺ തകർന്നു എന്നൊരു സംശയം. സിസ്റ്റർ ഇവിടെ പല്ലെടുക്കൂ. ഒന്നിന് 100 രൂപ. അഞ്ച് പല്ലുണ്ട് ഇതിനകത്ത്. 50 രൂപ വെച്ച് തന്നാ മതി. ആദ്യത്തെ അടിക്ക് കൊഴിഞ്ഞു വീണതാ. സിസ്റ്റർ ഒന്നിങ്ങ് വരൂ. അതെ, ഇത് കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പ് ആയാലോ? ഡോക്ടർ കുടിച്ചിട്ടില്ല. ആ ട്രിപ്പ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഒരുമിച്ച് വല്ല ഊട്ടിയിലോ കൊടൈക്കനാലിലോ ഒരു ട്രിപ്പ് പോയാലോ എന്ന്. ശരിക്കും തന്നെ റോളർ കയറ്റി ഇറക്കണം. എന്തെങ്കിലും കയറ്റി ഇറക്കി എന്നെ കൊന്നാ മതി. അയ്യോ, സൂക്ഷിച്ചു കൊണ്ടുവെക്കടോ. ആ വേഗാവട്ടെ. ആ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ടല്ലോ. ആ വണ്ടി വിട്ടു പോട്ടെ പോട്ടെ പോട്ടെ. എന്റെ കർത്താവേ, ദേ ആ മഞ്ഞ ചുരിദാറ്. ആൽബി, നാളത്തെ ഓർഡർ അറിയാലോ. 3000 പേർക്കാ. ആ ജോണിയോട് സെക്കൻഡ് ഷിഫ്റ്റ് കൂടി വർക്ക് ചെയ്യാം. ഓക്കെ സാർ. ആൽബി, ദാ പെണ്ണ് വന്നിട്ടുണ്ട്. ഏത് പെണ്ണ്? ആൻസി. നിന്നോട് പ്രേമം പറയാനുള്ള വരവാ. നീ ഇങ്ങോട്ട് വന്നേ വന്നേ. യെസ്, മലബാർ കാറ്ററിംഗ് സർവീസ്. അതെ അതെ അതെ, ഫുഡിന്റെ കാര്യത്തിൽ ഇന്ന് കേരളത്തിലെ നമ്പർ 1 ഞങ്ങൾ തന്നെ. അല്ലേ തോമസ്? അതെ. ഓണമായാലും വിഷുവായാലും ആഘോഷങ്ങൾ എന്ത് തന്നെയായാലും കാലണ്ടർ അല്ല, കാറ്ററിംഗ്, മലബാർ കാറ്ററിംഗ് സർവീസ് തന്നെ. ഇയാളെന്താ ഇവിടെ? എത്രയായാലും വരൂ, ഇരിക്കൂ. അതെ അതെ അതെ, എല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് കൊടുത്തേക്കാറുള്ളൂ. എന്റെ നാവിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റും ഇന്നേ വരെ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. അല്ലേ തോമസേട്ടാ? അതെനിക്കൊരു പുതിയ അറിവാ. എന്നാ ഞാൻ തിരിച്ചു വിളിക്കാം. അതെ, കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ഇവിടെ ചിക്കൻ സൂപ്പുണ്ട്, മോരുണ്ട്, രസമുണ്ട്, ഒരു ഗ്ലാസ് സാമ്പാർ എടുക്കട്ടെ. ഒന്നും വേണ്ട. പിന്നെ ഡൽഹിയിൽ നിന്ന് മൂലായ സിംഗ് യാദവ് വിളിച്ചിണ്ടായിരുന്നു കേട്ടോ ഡിന്നറിന്. ഒന്നും ഉണ്ടായിരിക്കണട്ടോ. യെസ് പറഞ്ഞോളൂ. നാണം വേണ്ട, പറഞ്ഞോളൂ. അത് ചിക്കൻ ബിരിയാണി വേണം. ചിക്കൻ ബിരിയാണിയാ? അതെ, ചിക്കൻ ബിരിയാണി. അപ്പൊ പ്രേമം പറയാൻ വന്നതല്ലേ? പ്രേമം? സോറി, പുള്ളിക്ക് ലേശ സുഖമില്ലാത്ത ആളാ. ഞാനാണ് ഈ കമ്പനിയുടെ ഡയറക്ടർ ആൽബി. ഓ, എത്ര ബിരിയാണിയാണ് വേണ്ടത് പറഞ്ഞോളൂ. 100. നാളെ വൈകിട്ട് സെന്റ് മേരീസ് ഹോസ്റ്റലിൽ എത്തിക്കണം. ഈ കുട്ടിയുടെ കല്യാണ അല്ല, ഞങ്ങളുടെ മാഡം റിട്ടയർഡ് ആയി പോകുന്നതിന്റെ സെന്റർ. അഡ്വാൻസ് എന്തെങ്കിലും? എടാ, ഇത്ര അടുത്ത് കിട്ടിയിട്ട് നിനക്ക് അവളോടൊന്നും പറയാനില്ലേ ഈ സമയത്തോ? എന്താ, രാവിലെ 10:50 ഒന്നും പറയാൻ പാടില്ലേ? വാ, പൊളിച്ച് നിക്കണ്ട, അവളോട് ഇഷ്ടാണെന്ന് പറയടാ. ഞാൻ എങ്ങനെ പറയാ? ഐ ലവ് യു എന്ന് പറയ്. എനിക്ക് 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 മറന്നില്ലേ. എക്സ്ക്യൂസ് മീ, എനിക്ക് ആൻസിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പ്ലീസ്, ഒരു ഈ വിവാഹത്തെ കുറിച്ച് കുട്ടിയുടെ കൺസെപ്റ്റ് എന്താ? അല്ല, അത് ഏതായാലും കഴിക്കാൻ പറ്റുന്ന ഒന്നാണല്ലോ, അതുകൊണ്ട് ഞാൻ എന്തായാലും കഴിക്കാൻ തീരുമാനിച്ചു. അതിന് ഞാനെന്ത് വേണം? അയ്യോ, കുട്ടിയൊന്നും വേണ്ട. പിന്നെ ഈ കല്യാണം എന്ന് പറയുമ്പോൾ ഒരു വിവാഹം വേണമല്ലോ. വിവാഹം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് പിന്നെ ഇതേപോലെ കാറ്ററിംഗ് സർവീസ് ആണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ കാറ്ററിംഗ് സർവീസ് എന്ന് പറയുമ്പോൾ ഞാൻ. അതുകൊണ്ട് പിന്നെ ഇതാണോ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അല്ല, ഇതല്ല ശരിക്കും. കുട്ടിക്ക് എത്ര ബിരിയാണി വേണമെന്ന് പറഞ്ഞത്? 100 തന്നെയല്ലേ ആ കുട്ടി പറഞ്ഞത്? മോളെ, ദേ ഇവന് മോളെ ഇഷ്ടാ. മോൾക്ക് ഇവന് ഇഷ്ടാണെങ്കിൽ വീട്ടുകാരുമായി ആലോചിച്ച് വിവാഹം നടത്താൻ ഞങ്ങൾ ഒരുക്കാം. മോളെ എന്ത് പറയുന്നു? അയ്യോ, അത് പിന്നെ പെട്ടെന്ന് ഞാൻ വീട്ടില്. മതി, വീട്ടുകാരോട് ചോദിച്ചിട്ട് മതി. അതാണ് കുടുംബത്തിൽ പറഞ്ഞ കുട്ടികളുടെ ലക്ഷണം. എന്നാ പിന്നെ മോള് പോയിക്കോ. ഒരു പെണ്ണിനോട് ഐ ലവ് യു എന്ന് പറയാൻ ധൈര്യമില്ലാത്ത നീയൊക്കെ എന്ത് കാമുകനാടാ? ഇതിലും ഭേദം നിന്റെ അപ്പനാ.